ഡയറക്ടറുണ്ട്. വിവേക് കുൽക്കർണി വളരെ പരിചിതനായ ദീർഘകാല സർവീസുള്ള ഒരു പൈലറ്റാണ്. ഇദ്ദേഹത്തെ സഹായിക്കാനായാണ് ഡയറക്ടറുള്ളത്. ഇപ്പോൾ വിമാനം ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്നു. ചരിത്ര മുഹൂർത്തത്തിനാണ് ഇപ്പോൾ പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര വിമാനം അബുദാബിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX715 പറന്നുയർന്നിരിക്കുന്നു. 185 യാത്രക്കാരുമായിട്ടാണ് വിമാനം പറന്നുയർന്നിരിക്കുന്നത്. ബോയിങ് 737-800 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇത്. സുരേഷ് പ്രഭു, കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭു, ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചേർന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിമാനം ഇപ്പോൾ പറന്നുയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 20 വിമാനങ്ങൾക്ക് പാർക്കിംഗ് സൌകര്യമുള്ള വിമാനത്താവളമാണ് കണ്ണൂരിലേത്. 3050 മീറ്റർ റൺവേ ഉണ്ട് വിമാനത്താവളത്തിന്. ഇത് 4000 മീറ്റർ വരെ ദീർഘിപ്പിക്കാനുള്ള നടപടികൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ വിമാനങ്ങൾക്ക് വരെ ഇറങ്ങാനുള്ള സൌകര്യം ഉള്ള ഒരു റൺവേ ആണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ വിദേശ വിമാന കമ്പനികൾക്കൊന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അനുമതി നൽകിയിട്ടില്ല. എന്നാൽ അധികം വൈകാതെ തന്നെ വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുമെന്നാണ് നമുക്ക് അറിയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ഇപ്പോൾ റിയാദിലേക്ക് ഇതിനുശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം റിയാദിലേക്ക് പുറപ്പെടും. ഈ വിമാനം അബുദാബിയിലെത്തിയതിനു ശേഷം തിരിച്ച് 7:00 കണ്ണൂരിലെത്തുകയും ഒപ്പം തന്നെ 9:00 റിയാദിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ റിയാദിന് പുറമെ സൗദിയിലേക്ക് ദമാമിലേക്കും വിമാന സർവീസ് ഉണ്ടാകും.